നമസ്കാരം. പിടിച്ചുപിടിയാലെ ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് സിപിഎം. മണ്ഡലങ്ങളിൽ കൃത്യമായ സിപിഎം വേരോട്ടം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ് പാർട്ടിയിൽ ഉള്ളതും. ഇതു തന്നെയാണ് ഇടത് സംഘടനകൾ പ്രകടിപ്പിച്ചിരിക്കുന്നതും. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാണെന്നും സിപിഎം വിലയിരുത്തുകയാണ്. നേമവും തൃത്താലയും അടക്കം 10 ഓളം സീറ്റുകൾ പുതുതായി പിടിച്ചെടുക്കാനാകുമെന്ന കണക്കുകൂട്ടലുകളാണ് പാർട്ടി നേതൃത്വം നടത്തിവരുന്നത്. മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ കുറച്ച് സീറ്റുകൾ കൂടുതൽ ലഭിക്കുമെന്നും സിപിഎം പ്രതീക്ഷിക്കുകയാണ്. അതേസമയം തന്നെ മധ്യകേരളത്തിലോട്ട് വന്നാൽ കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ കൃത്യമായ വേരോട്ടം സിപിഎമ്മിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജോസ് കെ മാണിയുടെ പാലായിൽ ഇത്തവണ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി. ജോസ് കെ മാണിയെ സംബന്ധിച്ചും പാല അഭിമാന പോരാട്ടം തന്നെയാണ്. ഇവിടെയാണ് സിപിഎമ്മും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതേസമയം കൊല്ലം, കരുനാഗപ്പള്ളി, ചവറ, തൃശൂർ, ഒറ്റപ്പാലം തുടങ്ങിയ പല സിറ്റിംഗ് സീറ്റുകളും ഉറപ്പല്ല എന്നാണ് ജില്ലാ ഘടകങ്ങൾ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള സിപിഎമ്മിന്റെ വിലയിരുത്തലിൽ ഉള്ളത്. എന്നാൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ മറികടക്കാൻ യുഡിഎഫിന്റെ ചില സിറ്റിംഗ് സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന നിയമം പിടിച്ചെടുക്കാനാവുമെന്നാണ് സിപിഎം ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. വി ശിവൻകുട്ടി 5000 മുതൽ 7000 വരെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് പാർട്ടിക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. ഇത് തിരിച്ചടിയാകുന്നത് തികച്ചും ബിജെപിക്ക് തന്നെയാണ്. ആകെയുള്ള ഒരു സിറ്റിംഗ് സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോഴത്തെ സിപിഎമ്മിന്റെ വിലയിരുത്തലിൽ നിന്നും കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന തൃത്താലയിൽ 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം പി രാജേഷിന് വിജയിക്കാനാകുമെന്നും സിപിഎം വിലയിരുത്തുന്നു. എന്നാൽ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ വോട്ടുകളിൽ വലിയ കുറവുണ്ടായാൽ വിജയം വി ടി ബൽറാമിനൊപ്പം നിൽക്കുമെന്ന കണക്കുകൂട്ടലുകളും ഉണ്ട്. അഴീക്കോട് മണ്ഡലത്തിൽ കെ എം ഷാജിയെ പരാജയപ്പെടുത്താൻ കെ വി സുമേഷിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. വടക്കാഞ്ചേരിയിൽ അനിലക്കരയിൽ നിന്നും സേവ്യർ ചിറ്റിലപ്പള്ളി പിടിച്ചെടുക്കും. അരുവിക്കരയിൽ ജി സ്റ്റീഫൻ കെ എസ് ശബരിനാഥിനെ അട്ടിമറിക്കും. പേരാവൂർ, അരൂർ, സുൽത്താൻ ബത്തേരി തുടങ്ങിയ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സിപിഎമ്മിന് ഇപ്പോഴുള്ളത്. ഇരിക്കൂറിൽ കടുത്ത മത്സരം നടന്നു. പരാജയപ്പെട്ടാലും കുറഞ്ഞ വോട്ടുകൾക്കായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ജോസ് കെ മാണിയുടെ വരവിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ കോട്ടയവും പുതുപ്പള്ളിയും ഒഴികെയുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ. പാല ഏതായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ എൽ ഡി എഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കോട്ടയം ജില്ലയിലെ പാല നിയമസഭാ മണ്ഡലം. ഇവിടെയും തികച്ച ശുഭാപ്തി വിശ്വാസമാണ് പാർട്ടി പ്രകടിപ്പിക്കുന്നത്. പി സി ജോർജ് പൂഞ്ഞാറിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുമെന്ന് പറയുമ്പോൾ പോലും മുസ്ലിം വോട്ടുകൾ യു ഡി എഫും എൽ ഡി എഫിനുമായി വിഭജിച്ച് പോയോ എന്ന ആശങ്കയും പാർട്ടി പ്രകടിപ്പിച്ചു. ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിക്കില്ല എന്നും 2020 കുന്നത്തുനാട് സീറ്റ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുണ്ട്. കുന്നത്തുനാടിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംഎൽഎ 3-ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയേക്കും. കളമശ്ശേരി പിടിച്ചെടുക്കാൻ പി രാജീവിന് സാധിച്ചേക്കുമെന്നാണ് പാർട്ടിയുടെ അടുത്ത വിലയിരുത്തൽ. ഏതായാലും പാലാരിവട്ടം അഴിമതിയൊക്കെ നിലനിൽക്കുന്ന മണ്ഡലം തന്നെയാണ് കളമശ്ശേരി മണ്ഡലം. ഇവിടെ അബ്ദുൽ ഗഫൂറാണ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നത്. ഇവിടെയും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് സിപിഎം.